അത് കിട്ടിയിട്ടില്ല, നോക്കട്ടെ നോക്കി നോക്കട്ടെ. രാ ബെഞ്ചമിൻ നിക്കട അവിടെ, എവിടെ ഞങ്ങളുടെ ഇരുന്ന് പോണേ, കാശൊന്നും വെക്കടാ. കാണാൻ വേണ്ടി വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. എന്തിന്? എന്റെ ചെണ്ടം കാണാനാ? ജോയേട്ടനെ ഞാൻ കുറച്ച് കാശ് വാങ്ങിണ്ട്. ജോയേട്ടനല്ല, ഞാൻ നിന്റെ കാര്യം പറഞ്ഞത്. തോമസ് ഏട്ടൻ അറിയാലോ എനിക്ക് എന്റെ അവസ്ഥ. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടാ ഞാൻ കാശ് വാങ്ങിയിട്ടുള്ളത്. നീ എന്റെ തള്ളേനെ പറഞ്ഞിട്ടേ പേര് പറഞ്ഞ കാശ് കൊടുത്ത് കൊണ്ടുപോയി പോക്കറ്റ് അറിയാം നിനക്ക്. തോമസ് ഏട്ടൻ എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. പിന്നെ ആന്നെ പറയണ്ട, ഞാൻ വീട്ടിലിരിക്കുന്നവര് എന്തിനു പറയണ്ട? പിന്നെ ആന്നെയും പറയണെന്ന് പറഞ്ഞേ. നീ തള്ളേനെ പേര് പറഞ്ഞത്. തോമസ് ഏട്ടൻ ഒരു പരിധി വിടണ്ടേട്ടോ. തോമസ് ഏട്ടൻ എന്ത് വിടണ്ട? കാരണം പറയോ, എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. തോമസ് ഏട്ടൻ വീട്ടിലിരിക്കുന്നവരെ പറ്റി പറയാം. പൈസ ഞാനാ ഞാനല്ലോ നിന്നെ നിനക്ക് എന്നെ അറിയില്ല. നിന്നെ ഞാനല്ലോ കാശി എന്താ ചോയി? മാഷേ ഒരു കാര്യം പറയാനുണ്ട്. ഞാനേ ബൈബിള് വായിക്കായിരുന്നു. അതാ പെട്ടെന്ന് എന്തെങ്കിലും ആരാണ് ബൈബിള് തുറന്നപ്പോഴേ ആരാന്നാണ് എന്നെ പെട്ടെന്ന് വായിച്ചു ബൈബിളും കൊണ്ട് പോകുന്നു. അതാണ് അതിനെന്താ പറയണെന്ന് പറഞ്ഞു. നമ്മുടെ കമ്പനിയിലെ മറ്റാ ബെഞ്ചമിൻ ഉണ്ടല്ലോ, നമ്മുടെ പണിക്കാരൻ, അവനും പിന്നെ ഏതൊരു തോമസ് ആയിട്ട് വന്നിട്ട് പലിശക്ക് വാങ്ങിയിട്ടുള്ള കാശ്. അവരും ബുദ്ധിമുട്ടുകൊണ്ടാണ് പലിശക്ക് കാശ് വാങ്ങിയിട്ടുള്ളത്. അവരിന്ന് അയാൾ വന്നിന്ന് ഭയങ്കര കഷപ്പിച്ചേ. രണ്ടുപേരും തമ്മിൽ തമ്മിൽ അടിച്ച് അവൻ ഞാൻ കുറെ പിടിച്ചു മാറ്റാനൊക്കെ പോയി. നമുക്കൊന്നും പറ്റാണ്ടായി. രണ്ടുപേരും അടിച്ച് മറ്റവൻ തട്ടിയിട്ട് അവൻ്റെ തല പൊളിഞ്ഞ് അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. ഇപ്പൊ ആ തോമസേട്ടനാണെങ്കിൽ ഗുണ്ടായസും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ അയാൾ വന്ന് എന്റെ വീട്ടിൽ വന്ന് അതിന് എന്തൊക്കെയോ ഭീഷണി പെടുത്തുക. എന്റെ മക്കളും കുട്ടികളൊക്കെയുള്ളതല്ലേ, അയാൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട്. നമ്മളിപ്പോ ആരുടെ ഭാഗത്ത് എനിക്കാണെങ്കിൽ ആ ബെഞ്ചമിനെ ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ നമ്മുടെ പണിക്കാരനായി പോയില്ലേ, അവന്റെ കഷ്ടപ്പാടിനാ ഈ പൈസ വാങ്ങിയിട്ടില്ലേ. പക്ഷെ നമുക്ക് അവനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങേരാന് വിട്ടാ ഇങ്ങോര് വന്ന് വീട്ടിൽ വന്ന് എന്തൊക്കെയാ അപകടം ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അയാൾ ഈ മുണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ പോലീസുകാരിപ്പോ ചെല്ലാൻ വന്നു. ഇപ്പൊ ആരുടെ ഭാഗത്ത് നമ്മൾ പറയും എന്ത് ചെയ്യുന്ന ഒരു രൂപമല്ല. പക്ഷെ അതിന് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞായിരുന്നു. അതിന് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഈ മാഷത്തി ഇങ്ങോട്ട് വന്നേ. ഗുരുയേ, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ബൈബിള് വായിക്കുന്ന ഇന്നത്തെ ബൈബിളില് ഞാനേ നമ്മുടെ അസൈപിതാവിന്റെ ഭാഗം ഞാൻ വായിക്കുന്നതായിരുന്നു. അസൈപിതാവ് എങ്ങനെ തീരുമാനമായി? ഒരു സ്ത്രീയുടെ മാനത്തിനും മനോവിഷമത്തിനും കൂടെ നിന്നുകൊണ്ട് അസൈപിതാവ് തീരുമാനമായി. നീ സത്യത്തിനെ കൂട്ടുകയുള്ള ഭയം വേണ്ട. സത്യം നിന്നെ സ്വാതന്ത്ര്യമാകും. നീ സത്യത്തിന്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുക. ആരും നിന്നെ ചതിയനെന്ന് വിളിക്കാൻ പാടില്ല. മാഷേ, ബെഞ്ചമിന്റെ ഭാഗത്താണല്ലോ ശരി. എനിക്കിപ്പോ അവന്റെ ഭാഗത്ത് നിൽക്കാനും എനിക്ക് തോന്നുന്നു. അവന്റെ കഷ്ടപ്പാടിന് അവൻ ആ കാര്യങ്ങൾ ചെയ്തു പോയി. നമുക്കെന്ത് ചെയ്യാ? അവന്റെ ഭാഗത്താണല്ലോ ശരി. നമുക്കതാണ് ചെയ്യാറ്. പക്ഷെ നീ പറഞ്ഞതല്ലേ ശരി. ബെഞ്ചമിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക്